എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദികൃഷ്ണ. ഇന്ന് June 21 അന്താരാഷ്ട്ര യോഗ ദിനം. എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നത്. യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ആഘോഷത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകം ആദ്യമായി യോഗ ദിനം ആഘോഷിച്ചത് 2015 June 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അന്ന് ഇന്ത്യയിൽ നടന്ന പരിപാടി 84 രാജ്യങ്ങളിൽ നിന്നായി 36,000 പേർ പങ്കെടുത്തു. യോഗ ഇന്ത്യക്ക് പുതിയൊരു സംഭവമല്ല. ചരിത്രം പരിശോധിച്ചാൽ വേദകാലഘട്ടത്തിന് മുമ്പ് ഇവിടെ യോഗികൾ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം. ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഋഷികേശാണ്. 1893 സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളെ യോഗയെ പഠിപ്പിക്കുന്നു. അതിനുശേഷം നിരവധി യോഗികൾ യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് വിശദീകരിച്ചു. പിന്നീട് യോഗ ഒരു പഠന വിഷയമായി പല സർവകലാശാലകളും അംഗീകരിക്കുകയും ചെയ്തു. June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കാമെന്ന് ഐക്യരാഷ്ട്രസഭ 2014 December 14 പ്രഖ്യാപിക്കുകയായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇതിനായി മുൻകൈയെടുത്തത്. 2014 September 27 അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ യോഗ വിഷയമാക്കി പ്രസംഗം നടത്തിയിരുന്നു. 2021 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തീം യോഗ ഫോർ വെൽബീയിങ് എന്നതാണ്. കഴിഞ്ഞ വർഷം കോവിഡ് പശ്ചാത്തലത്തിൽ ഇത് യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി എന്നതായിരുന്നു. June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആഘോഷിക്കുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ആളുകൾക്ക് യോഗയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇതിൽ പ്രധാനമായ ഒന്ന്. മനുഷ്യരെ പ്രകൃതിയുമായി കൂടുതൽ അടുപ്പിക്കുക എന്നതും ഇതിൻ്റെ ഭാഗമാണ്. ലോകത്ത് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ യോഗയ്ക്ക് കഴിയുമെന്ന് മറ്റൊരു സന്ദേശം. ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ നേരിടാൻ യോഗയ്ക്കാകുമെന്ന് നമ്മളെ ബോധവാന്മാരാക്കുന്നു. ഇനി എന്തുകൊണ്ട് June 21 യോഗ ദിനമായി തിരഞ്ഞെടുത്തു എന്ന് നോക്കാം. സദ്ഗുരുക്കന്മാരെ അനുസ്മരിക്കാനുള്ള ഒരു ദിവസം എന്ന നിലയിലാണ് June 21 തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനു പിന്നിൽ ഒരു ശാസ്ത്രീയ കാര്യമുണ്ട്. സമ്മർ സോൾസ്റ്റിസ് എന്നറിയപ്പെടുന്ന ദിനം June 21 ഭൂമിയുടെ ഉത്തരാർദ്ധഗോളം സൂര്യനെ നേർക്ക് നിൽക്കുന്ന സമയമാണ്. സൂര്യൻ വടക്ക് നിന്ന് ദക്ഷിണ മേഖലയിലേക്ക് നീങ്ങി തുടങ്ങുന്ന സമയമെന്നും പറയാറുണ്ട്. എന്തായാലും യോഗ മനുഷ്യന് ആയുസ്സും ആരോഗ്യവും നൽകുന്നു. യോഗയിലൂന്നിയ ജീവിത ശൈലിയിലൂടെ ആരോഗ്യമുള്ള ഒരു നല്ല തലമുറ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.